എറണാകുളത്ത് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച ആറു പേരുടെയും രോഗത്തിന്റെ ഉറവിടം അവ്യക്തമായി തുടരുകയാണ്. അഭിലാഷ് ജി നായരാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഇന്ന് IG വിജയസാഖറെ നേരിട്ടിറങ്ങി ജില്ലയിൽ, അതായത് എറണാകുളത്ത് പലയിടത്തും പരിശോധന നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ രോഗത്തിന്റെ ഉറവിടം അറിയാനാകാത്തത് ഒരു ആശങ്കയായി തുടരുന്നു. എന്താണ് എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ? തിരുവനന്തപുരത്തേക്കാൾ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എറണാകുളം നീങ്ങുന്നത്. എറണാകുളത്ത് ഉറവിടമറിയാതെ രോഗം ബാധിച്ചത് ആറു പേർക്കാണ് ഇന്ന്. ഇത് പാലാരിവട്ടത്തുള്ള ഒരു LIC ഏജന്റ്, തൃക്കാക്കരയിലെ ഒരു വീട്ടമ്മ, ആലുവയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, പറവൂരിലെ ഒരു സെമിനാറിയിലെ വിദ്യാർത്ഥി, ഒപ്പം തന്നെ നാവികസേനയുടെ ഉദ്യോഗസ്ഥൻ കടവന്ത്ര സ്വദേശിയാണ്. എറണാകുളം പാലാരിവട്ടം വെണ്ണലയിലുള്ള ഒരു ആക്രി കച്ചവടക്കാൻ, ഇവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വലിയ തോതിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇവർക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലും, നഗരത്തിലടക്കം പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇവർ പോയിട്ടുണ്ട്. അത് വലിയ തോതിൽ ഒരു ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ പരിശോധനകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ആശ്വാസം വന്നിരിക്കുന്നത് ബ്രോഡ്വേയിൽ നിന്നാണ്. ബ്രോഡ്വേയിലെ 61 റിസൾട്ടുകൾ ഇന്ന് വന്നു. ഈ 61 റിസൾട്ടുകളും നെഗറ്റീവാണ്. ബ്രോഡ്വേ കേന്ദ്രീകരിച്ച് ഒരു രോഗവ്യാപന സാധ്യത ഉണ്ടാകുമോന്നൊരു ആശങ്ക നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കുറഞ്ഞു വരുന്നു. പക്ഷേ നഗരത്തിൻ്റെ മറ്റു പല മേഖലകളിൽ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വലിയ തോതിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, എറണാകുളത്ത് വളരെ കർശനമായ ഒരു പരിശോധന വരും ദിവസങ്ങളിലും ഉണ്ടാകും. നാളെ രാവിലെ 4 മുതൽ തന്നെ 50 SIമാർ റോഡിലിറങ്ങി വലിയ തോതിലുള്ള പരിശോധന നടക്കും. തിരക്കും തിരക്കും ഉണ്ടാക്കുന്ന മാർക്കറ്റുകൾ അടയ്ക്കും, കടകൾ അടയ്ക്കും എന്ന് വളരെ കർശനമായ നിർദ്ദേശമുണ്ട്. ട്രിപ്പിൾ ലോക്ക്ഡൗണിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു സാഹചര്യം എറണാകുളത്തുണ്ട്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എറണാകുളത്ത് നടപ്പാക്കേണ്ടി വരും എന്നാണ് IG വിജയസാഖറ വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശൂർ കൈനൂരിലെ BSF കേന്ദ്രത്തിലെ 4 ജവാന്മാർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലും 2 കേസുകൾ സമാനമായി വന്നിട്ടുണ്ട്. പക്ഷേ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നത് എറണാകുളത്തെയാണ്, അതും നഗരത്തിലെ. ശരി, അഭിലാഷ് ജി നായരാണ് വിവരങ്ങൾ നൽകിയത്.